ചേട്ടാ എന്താണുള്ളത് കഴിക്കാൻ? ചപ്പാത്തിയുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് വൈക്കം ചാലപ്പറമ്പിലെ ബ്രേക്ക് കോഫി എന്ന റെസ്റ്റോറൻറ്റാണ്. വൈക്കത്ത് വരുമ്പോൾ ചപ്പാത്തി ഓർഡർ ചെയ്യാനൊരു കാരണമുണ്ട്. ആ കാരണം എന്താന്ന് വെച്ചാൽ വൈക്കം സത്യാഗ്രഹവും ചപ്പാത്തിയും തമ്മിൽ ഒരു ബന്ധമുള്ളത്. ഒരു സമരത്തിന് ഒരു ജനതയുടെ ഭക്ഷണശീലത്തെ സ്വാധീനിക്കാൻ കഴിയുമോ? കഴിയുമെന്ന് വൈക്കം സത്യഗ്രഹം നമുക്ക് കാണിച്ചു തന്നു. മലയാളിയുടെ തീന്മേശയിലേക്ക് ചപ്പാത്തി എന്ന ഉത്തരേന്ത്യൻ വിഭവം എത്തുന്നത് 100 ആണ്ട് തികഞ്ഞ ഈ സമരത്തിലൂടെയാണ്. സത്യഗ്രഹം ദേശീയ ശ്രദ്ധയാകർഷിച്ചപ്പോൾ ശിരോമണി ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം അകാലികൾ വൈക്കത്തെത്തി. പട്യാല രാജാവിൻ്റെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു. കൊച്ചി തുറമുഖത്തെത്തിച്ച ഗോതമ്പ് പൊടിച്ച് അകാലികൾ ചപ്പാത്തി ചുട്ടു. ലങ്കർ എന്നറിയപ്പെടുന്ന സമൂഹ അടുക്കളയിൽ വെച്ച് പരിപ്പ് കറിക്കൊപ്പം അവർ ചപ്പാത്തി സത്യഗ്രഹികൾക്ക് വിളമ്പി. സമരം കാണാനെത്തിയവരും ഭോജനശാലയിൽ നിന്ന് സുഭിക്ഷമായി ചപ്പാത്തിയും ഡാലും കഴിച്ചു. 1924 ഏപ്രിൽ 24 മുതൽ ജൂൺ 25 വരെ മാത്രമേ ലങ്കർ പ്രവർത്തിച്ചുള്ളൂ. 30,000 പേർക്കാണ് ഈ കാലയളവിൽ ഭക്ഷണം വിളമ്പിയത്. 4,000 രൂപ ഇതിനായി ചെലവായി. ഹിന്ദുക്കളിലെ അവർണ സവർണ സംഘർഷം അവർ പരിഹരിച്ചുകൊള്ളും എന്ന ഗാന്ധിജിയുടെ നിലപാടിനെ തുടർന്നാണ് അകാലികൾ മടങ്ങിയത്. തീണ്ടൽ പലക മാറ്റാനുള്ള പ്രക്ഷോഭത്തിൽ കയറി വന്ന ചപ്പാത്തിയെ അപ്പോഴേക്കും മലയാളി തീൻമേശയിൽ അരിയിട്ട് വാഴിച്ചിരുന്നു.